സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓണവും റംസാനും ഒരുമിച്ച് ആശംസകൾ. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, തൊടുപുഴ, ആലുവ, പെരുമ്പാവൂർ, അങ്കമാലി. പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള ഇടുക്കി ജില്ലാതല റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം 13-ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം പി, ജില്ലയിലെ എം എൽ എമാർ എന്നിവർ പങ്കെടുക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് അംഗം എം ജെ ജേക്കബ്, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി കുര്യാക്കോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത്, നമുക്കും എല്ലാ ജില്ലകൾക്കും ഒരു സാംസ്കാരിക കേന്ദ്രമുണ്ട്, പക്ഷെ ഇടുക്കി ജില്ലയ്ക്ക് അങ്ങനെ ഇല്ല. അപ്പൊ നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് കുലുമ്പൻ തിയേറ്റർ എന്ന പേരിൽ ഏകദേശം 1 കോടി രൂപ ചെലവ് വരുത്തിക്കൊണ്ടത്, ഇതാണ് തിയേറ്റർ ശേഷിപ്പിക്കാത്ത ഒരു സംഗതിയാണത്. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന പോലെയല്ല, ഇപ്പം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകാർ പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കിടപിടിക്കുന്ന തരത്തിലുള്ള സിവിലൈസേഷൻ ഇടുക്കിയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പരിശുദ്ധമായ പൊന്നിൻ തിളക്കം ഇനി തൊടുപുഴയ്ക്ക് സ്വന്തം. പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൊടുപുഴയിൽ. പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബന്ധങ്ങൾക്ക് നൽകുന്നു പൊന്നിൽ തീർത്ത പരിശുദ്ധി. അതിന്റെ ഭാഗമായിട്ടുള്ള നന്നങ്ങാടി, ഇതിനകത്താണ് 400 പേർക്ക് ഇരിക്കാവുന്ന ഒരു തിയേറ്റർ ആണ്. നന്നങ്ങാടി മോഡലാണ് തിയേറ്റർ. പുറമെ കാണുമ്പോൾ നന്നങ്ങാടി എന്ന് തോന്നുന്നു. ഇതിന്റെ ഉദ്ഘാടനമാണ് 14-ാം തീയതി റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ നിർവഹിക്കുന്ന നിർമ്മാണ ഉദ്ഘാടനം. ഇതിന്റെ ഒരു ചെറിയ മിനിയേച്ചർ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് പ്രദർശിപ്പിക്കുകയാണ്. ഇത് ഇപ്പൊ നിലത്ത് 50 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് നീക്കി വെച്ചിട്ടുണ്ട്. 2-ാം ഘട്ടത്തിൽ 1 കോടി വയ്ക്കേണ്ടി വരും. ഇതിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, പുറമേ പുറത്തേക്ക് മലകളല്ല, ഡാമാണ്. ഡാമിന്റെ മുൻവശമാണ് ഈ കാണുന്നത്. പുറമേ പുറത്തേക്ക് സ്റ്റാച്ചുവാണിത്. ഇതിന്റെ പുറകു ഭാഗം മലയുണ്ട്. ഇതിനകത്ത് ഒരു 46 അടി നീളത്തില് ഒരു മ്യൂസിയം ഉണ്ട്.